നമസ്കാരം. സംസ്ഥാനത്തെ വീണ്ടും കോവിഡ് വ്യാപന നിരക്കും കോവിഡ് മരണക്കണക്കും കുതിച്ചുയരുന്നു. ഇതിനു കാരണം സർക്കാരിന്റെ അശാസ്ത്രീയമായ ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങളാണ്. ഇന്നലെ സംസ്ഥാനത്തെ 19661 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഏറ്റവും കൂടിയ മരണനിരക്കാണ് ഇന്നലെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 213 പേരാണ് ഇന്നലെ കോവിഡ് ബാധിച്ച് മരിച്ചത്. 192165 പേർ ചികിത്സയിലുണ്ട്. 9222 പേർ ഇതിനകം കോവിഡ് ബാധിച്ച് സംസ്ഥാനത്ത് മരണപ്പെട്ടു കഴിഞ്ഞു. ഒരാഴ്ചക്കിടെ മാത്രം മരിച്ചത് 1340 പേരാണ്. ഇത് സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്കാണ്. യഥാർത്ഥ കണക്ക് ഇതിലും എത്രയോ കൂടുതലാണെന്നതാണ് വാസ്തവം. കോവിഡ് ബാധിച്ച് മരണപ്പെട്ടവരുടെ യഥാർത്ഥ കണക്ക് സർക്കാർ മറച്ചുവെക്കുകയാണെന്നും ഇങ്ങനെ മറച്ചുവെക്കുന്നത് കാരണം കോവിഡ് ബാധിതരായി മരണപ്പെട്ടവരുടെ മക്കൾക്ക് ലഭിക്കേണ്ട സാമ്പത്തിക സഹായം നഷ്ടപ്പെടുകയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. സംസ്ഥാനത്തെ ശ്മശാനങ്ങളിൽ ഓരോ ദിവസവും എത്തുന്ന കോവിഡ് ബാധിച്ച് മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പ്രതിപക്ഷത്തിന്റെ ആരോപണം ശരിവെക്കുന്നു. തീർത്തും അശാസ്ത്രീയമായതും ആർക്കും ഉപയോഗമില്ലാത്തതുമായ ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങളാണ് സംസ്ഥാനത്ത് സർക്കാർ വരുത്തിയിരിക്കുന്നത്. ലോക്ക്ഡൗൺ ഇളവിന്റെ അടിസ്ഥാനത്തിൽ ആഴ്ചയിൽ 3 ദിവസം ബാങ്കുകൾ തുറന്നു പ്രവർത്തിക്കാം. എന്നാൽ ഈ ദിവസങ്ങളിൽ ബാങ്കുകളുടെ മുന്നിൽ നീണ്ട നിരയാണ്. ഇടപാടുകാർ സാമൂഹിക അകലം പോലും പാലിക്കാതെയാണ് ബാങ്കുകളുടെ മുന്നിൽ വരി നിൽക്കുന്നത്. ഇവരെ നിയന്ത്രിക്കാനാകട്ടെ പോലീസിനോ സുരക്ഷാ ജീവനക്കാർക്കോ കഴിയുന്നുമില്ല. വിവാഹ ആവശ്യക്കാർക്കു വേണ്ടി വസ്ത്രവ്യാപാരശാലകളും സ്വർണ്ണാഭരണ വിൽപ്പനശാലകളും തുറന്നു പ്രവർത്തിക്കാമെന്നും ലോക്ക്ഡൌൺ ഇളവുണ്ട്. ഈ ഇളവ് പ്രയോജനപ്പെടുത്തി ആൾക്കാർ തുണിക്കടകളിലും സ്വർണ്ണക്കടകളിലും ചെരുപ്പ് കടകളിലും എത്തുകയും കടക്കാർ വിൽപ്പന നടത്തുകയും ചെയ്യുന്നുണ്ട്. പലരും വസ്ത്രങ്ങളും ആഭരണങ്ങളും ചെരുപ്പുകളും അണിഞ്ഞു നോക്കിയാണ് വാങ്ങുന്നത്. ഇതുമൂലം രോഗവ്യാപന സാധ്യത വളരെയേറെയാണ്. നിരത്തുകളിലാകട്ടെ സാധാരണ പോലെ വാഹന തിരക്കുമുണ്ട്. പിഴ ഈടാക്കാൻ മാത്രമാണ് പോലീസ് പരിശോധന നടത്തുന്നത്. രാവിലെ 10 മണിക്ക് മുൻപ് 10 വാഹനങ്ങൾ പിടികൂടണമെന്നാണ് തങ്ങൾക്ക് മുകളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം എന്നാണ് തലസ്ഥാന ജില്ലയിലെ ഒരിടത്ത് പരിശോധന നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. അതേസമയം ലോക്ക്ഡൌൺ കർശനമാക്കിയിരുന്ന മലപ്പുറം ജില്ലയിൽ കോവിഡ് വ്യാപനം ഗണ്യമായി കുറഞ്ഞു. മലപ്പുറത്ത് ഏർപ്പെടുത്തിയ മാതൃകയിൽ കർശന നിയന്ത്രണം 2 ആഴ്ച കൂടി സംസ്ഥാനമൊട്ടാകെ ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ രോഗവ്യാപന കണക്കും മരണക്കണക്കും വലിയ തോതിൽ കുറയുമായിരുന്നു. ഇക്കണക്കിന് പോയാൽ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം കൂടുമെന്നതിനും മരണപ്പെടുമെന്നതിനും സംശയമില്ല.